കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. ഈ ലോകത്ത് നാം എല്ലാവരും നന്മകളും അനുഗ്രഹങ്ങളും അനുഭവിച്ച് ആസ്വദിച്ച് സന്തോഷിച്ച് ജീവിക്കണമെന്നാണ് സർവശക്തനായ ദൈവത്തിൻ്റെ പദ്ധതി. നമ്മുടെ പിതാവ് ഈ ലോകത്തെ പിതാക്കന്മാർ മക്കൾ നന്നായിട്ട് വരണം എന്ന് ആഗ്രഹിക്കുന്നത് പോലെ അവരുടെ ജീവിതം നന്മകൾ കൊണ്ട് നിറഞ്ഞതായിരിക്കണം, സന്തോഷവും സമാധാനവും നിറഞ്ഞ ജീവിതമായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അതിലധികമായി സർവശക്തനായ ദൈവം തൻ്റെ മക്കളെല്ലാവരും ഈ ലോകത്ത് അനുഗ്രഹങ്ങളും നന്മകളും ആസ്വദിച്ച് ജീവിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ഇന്ന് നമുക്ക് നമ്മുടെ ആ അറിവിനെ അനുഗ്രഹിക്കുന്ന, അറിവിനെ പോഷിപ്പിക്കുന്ന, നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റുന്ന വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു സന്ദേശം നമ്മൾ കേൾക്കാൻ പോവുക. കൊട്ടാരക്കരയിൽ വെച്ച് നടന്ന ശാപവിമുക്തി ശുശ്രൂഷയിൽ കർത്താവിൻ്റെ ദാസൻ തോമസ്കുട്ടി ബ്രദർ വളരെ മനോഹരമായി ഒരു സന്ദേശം നമ്മളോട് പറയുന്നുണ്ട്. അത് നമുക്ക് കേൾക്കാം. അത് കേൾക്കുമ്പോൾ നമ്മെ എന്തിനാണ് വിളിച്ചതെന്നുള്ള തിരിച്ചറിവും ആ വിളിയെക്കുറിച്ചുള്ള പദ്ധതിയും ഉദ്ദേശവും മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിന് അനുഗ്രഹമായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനും ഒക്കെ അത് നമ്മളെ സഹായിക്കും. അതുകൊണ്ട് പ്രാർത്ഥനയോടെ വേണം ഈ സന്ദേശം കേൾക്കുവാൻ. നിങ്ങളെല്ലാവരെയും ഈ സന്ദേശം കേൾക്കുവാൻ ഞാൻ കർത്താവിൽ ക്ഷണിക്കുകയാണ്. കർത്താവ് അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 പത്രോസ് 3:9 വേദഭാഗങ്ങളാണ് വായിക്കപ്പെടുന്നത്. ശ്രദ്ധിക്കുക, 1 പത്രോസ് 3:9 വേദഭാഗങ്ങൾ വായിക്കപ്പെടുന്നത് ശ്രദ്ധിക്കുക. ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടവരായതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും. നമ്മളിത് കേട്ടതാണ്. നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിനെന്നാണ് മലയാളത്തിൽ വായിക്കുന്നത്, ബട്ട് ഇംഗ്ലീഷിൽ ടു ഇൻഹെറിറ്റ് എ ബ്ലെസ്സിങ്. വിശ്വാസിയുടെ ഇൻഹെറിറ്റൻസ് ആണ്, ജന്മാവകാശമാണ് അനുഗ്രഹം. എല്ലാ ദൈവമക്കളൊന്ന് പറഞ്ഞ് എൻ്റെ ജന്മാവകാശമാണ് അനുഗ്രഹം. യേശു ക്രിസ്തു ഒരിക്കൽ തൻ്റെ പരിശുദ്ധ ശുശ്രൂഷയിൽ തൻ്റെ അടുക്കൽ കഠിന ഭൂതോപദ്രവത്താൽ കഷ്ടപ്പെടുന്ന ഒരു മകളുടെ വിഷയം പറയാൻ, ഒരു യഹൂദ സ്ത്രീ അല്ലാത്ത ഒരു അന്യജാതിക്കാരത്തി വന്ന്, സൊറോഫോയിനേഷ്യ ജാതിയിൽപ്പെട്ട ഒരു കനാന്യ സ്ത്രീ വന്ന് എൻ്റെ മകൾ കഠിന ഭൂതോപദ്രവത്താൽ കഷ്ടപ്പെടുന്നു, ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് പറഞ്ഞു. ആയിരക്കണക്കിന് സൗഖ്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുക. ഉടൻ കർത്താവായ യേശു ക്രിസ്തു തിരിഞ്ഞ് അവളോട് ഇങ്ങനെ പറഞ്ഞു, മക്കളുടെ അപ്പം. രോഗസൗഖ്യത്തെക്കുറിച്ച് യേശു പറഞ്ഞപ്പോൾ, പൈശാചിക ബന്ധനങ്ങളിൽ നിന്നുള്ള വിടുതലിനെക്കുറിച്ച് യേശു പറഞ്ഞപ്പോൾ, യേശു അതിനുപയോഗിച്ച പേര് മക്കളുടെ അപ്പം. എല്ലാവരും പറഞ്ഞ മക്കളുടെ അപ്പം. ആരാ ദൈവമക്കൾ? അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അധികാരം കൊടുത്തു. യേശു എൻ്റെ കർത്താവാണ് എന്ന് വിശ്വസിച്ച് ഏറ്റുപറയുന്നവർ ഒന്ന് കൈ ഉയർത്തി പിടിച്ച്. നമ്മളാണ് ദൈവ മക്കൾ. നമ്മളുടെ അവകാശമാണ് രോഗസൗഖ്യവും അനുഗ്രഹവും. എല്ലാവരും ഒന്ന് പറഞ്ഞേ, രോഗസൗഖ്യവും അനുഗ്രഹവും എൻ്റെ അവകാശമാണ്. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഒരപ്പന് മക്കളുണ്ടെങ്കിൽ തൻ്റെ ജന്മഭൂമികൾ എങ്ങനെ മക്കൾക്ക് അവകാശമായി ലഭിക്കുന്നു അങ്ങനെ അവകാശമാണ്. അടുത്തിരിക്കുന്ന ഒരു വ്യക്തിയോട് പറയണം, ഇത് കൂലിയായി കിട്ടുന്നതല്ല, അവകാശമായി കിട്ടുന്നു. കൂലി എന്ന് പറഞ്ഞാൽ എൻ്റെ അധ്വാനത്തിന് എനിക്ക് ലഭിക്കുന്നതാണ് കൂലി. എൻ്റെ കൂടെ ഒന്ന് പറയാമോ? പഠിക്കുക നമ്മൾ. ഒന്ന് പറഞ്ഞാൽ എൻ്റെ അധ്വാനത്തിന് എനിക്ക് കിട്ടുന്ന പ്രതിഫലമാണ് കൂലി. ഒരു വേലക്കാരൻ, മക്കളല്ല, ദാസൻ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കഷ്ടപ്പെട്ട് തൻ്റെ കഷ്ടപ്പാടിന് കിട്ടുന്ന പ്രതിഫലമാണ് കൂലി. ഉറക്കെ പറഞ്ഞ്, ഒരു ദാസൻ്റെ കഷ്ടപ്പാടിന് കിട്ടുന്ന പ്രതിഫലമാണ് കൂലി. എന്നാൽ അവകാശം എന്താണെന്നറിയാമോ? മക്കളാരാന്നറിയാമോ? രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഒന്നും ചെയ്യാതിരുന്നിട്ട് അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെല്ലാം വെറുതെ എടുത്ത് തിന്നുന്നവനാണ് മക്കൾ. ചേർന്ന് കർത്താവിനെ സ്തുതിച്ച്. 1-2 പേരോട് പറഞ്ഞ്, അവകാശം അധ്വാനം കൊണ്ട് ലഭിക്കില്ല, അത് ജന്മം കൊണ്ട് മാത്രമേ ലഭിക്കത്തുള്ളൂ. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ
വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകാൻ അവൻ അധികാരം കൊടുത്തു. അങ്ങനെയാണ് യേശു എൻ്റെ കർത്താവാണെന്ന് പറയുന്നവർ ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒരു വലിയ സത്യം ഞാൻ പറയാം, നിങ്ങൾ ഈ മീറ്റിങ്ങിൽ വരുമ്പോൾ നിങ്ങളേതോ ഒരു അന്യസ്ഥലത്തിരിക്കുന്ന പോലെ ഇരിക്കരുത്. യേശു എൻ്റെ കർത്താവാന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ വീടിൻ്റെ അകത്ത് കയറി മെയിൻ സീറ്റിൽ കാലൊക്കെ മുകളിൽ വെച്ചിരിക്കണം. മക്കളെങ്കിലോ നാം അവകാശികളാണ്. എല്ലാവരും പറഞ്ഞ്. അതുകൊണ്ടാണ് റോമാലേഖനം പറയുന്നത് നാം വീണ്ടും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിൻ്റെ ആത്മാവിനെ അല്ല. പിന്നെ അബാപിതാവേ ഡാഡി എനിക്ക് തന്നെ പറ്റത്തുള്ളൂ എന്ന് പറയുന്ന മക്കളുടെ ആത്മാവിനെയാ പ്രാപിച്ച്. ചേർന്നൊരു ഹാലലിയ പറഞ്ഞ്, പപ്പായോടൊന്ന് പറഞ്ഞ് ഡാഡി എൻ്റെ അവകാശം അനുഗ്രഹം ഒന്ന് പറഞ്ഞ്, എൻ്റെ അവകാശം ആരോഗ്യസൗഖ്യം അതെനിക്ക് കിട്ടിയേ പറ്റത്തുള്ളൂ. മക്കൾ വല്ലതും ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ഹാലലിയ പറഞ്ഞാട്ട്. ഒരു വീട്ടിൽ രണ്ട് മക്കളുണ്ടായിരുന്നു, മൂത്തവനും ഇളയവനും. ഇളയവൻ അപ്പൻ്റെ മുതലെല്ലാം തൻ്റെ അവകാശം വാങ്ങി ദൂരദേശത്ത് പോയി എല്ലാം നശിപ്പിച്ചു. മുടിയനായ പുത്രൻ എന്നാണ് ബൈബിളിൽ നിന്ന് അദ്ദേഹത്തെക്കുറിച്ച് നമ്മളൊക്കെ പറയുന്നത്. എല്ലാം മുടിച്ചവൻ. ആ മുടിയൻ പുത്രൻ മടങ്ങി വരികയാണ്. മടങ്ങി വരുമ്പോൾ എന്താ മടങ്ങി വരാൻ കാരണം? ഈ മുതൽ മുഴുവൻ നശിപ്പിച്ചപ്പോൾ ആ നാട്ടിലെ ഒരു പ്രമുഖനെ പോയി കണ്ടു. വലിയ കുടുംബത്തിൽ പറന്ന ഒരു വ്യക്തി ക്ഷയിച്ച് തകർന്നുപോയി. അങ്ങനെ ചിലർ എന്നെ കേൾക്കുന്നുണ്ടായിരിക്കും, നിങ്ങളുടെ വിടുതലിന് വേണ്ടിയാണ് യേശു ഈ പട്ടണത്തിൽ വന്നിരിക്കുന്നത്. ഈ പട്ടണത്തിൽ തന്നെ കർത്താവ് നിന്നെ ഉയർത്താൻ പോവുക. അങ്ങനെ വലിയൊരു വീട്ടിൽ അമ്മ ഉണ്ടാക്കുന്നതൊക്കെ കഴിച്ച് അങ്ങനെ വളർന്നു വന്ന പയ്യൻ ഇതാ അവിടെ കഷ്ടപ്പെടുകയാണ്. ഒടുവിൽ പന്നി തീറ്റുന്ന ജോലി യഹൂദന്മാരത് ചെയ്യില്ല, അതാണ് അവന് കിട്ടിയത്. വേറെ ഏതോ ഒരു മുതലാളിക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നറിയാമോ? ഇവൻ വിശന്നപ്പോൾ പന്നിയുടെ വാളവരെ എടുത്തു തിന്നും. നമ്മളിങ്ങനെ വായിക്കുന്ന ഒരു ഘട്ടം വന്നു, അതുപോലും അവന് കൊടുത്തില്ല. അങ്ങനെ മുഴുവൻ തീർന്നപ്പോൾ ഇവൻ അപ്പൻ്റെ വീടിനെ കുറിച്ച് ഓർത്തു. അപ്പൻ്റെ വീടിനെ കുറിച്ച് ഓർത്തപ്പോൾ ഇദ്ദേഹം തീരുമാനിച്ചു, ഞാൻ അപ്പൻ്റെ വീട്ടിൽ മടങ്ങി ചെല്ലും. ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ്, അപ്പൻ്റെ വീട്ടിൽ അവകാശമുണ്ട്. ഹല്ലേലൂയ. ഞാൻ അപ്പൻ്റെ വീട്ടിൽ മടങ്ങി ചെല്ലും. എന്നിട്ട് ഞാൻ അപ്പനോട് പറയും, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. അദ്ദേഹം ഒരു പ്രാർത്ഥന മനസ്സിൽ എഴുതിയുണ്ടാക്കി. മൂന്ന് പോയിന്റാണ്. ഒന്ന്, അപ്പ ഞാൻ സ്വർഗത്തോടും നിന്നോടും പാപം ചെയ്തു. രണ്ട്, നിന്റെ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. മൂന്ന്, നിന്റെ കൂലിക്കാരിൽ ഒരുത്തനെ പോലെ എന്നെ കൈക്കൊള്ളണം. നോക്കുക, ഒരു മകന് ഇപ്പോൾ ദാസ്യാത്മാവ് കയറിയിരിക്കുകയാണ്. ഏതാത്മാവാണ്? ദാസ്യ ആത്മാവ്, ഒരു ദാസ്യ ചിന്താഗതി. എനിക്ക് അവിടെ ചെല്ലണം, വേലക്കാരുടെ കൂടെ കിടക്കണം. കാരണം അദ്ദേഹം പറയാണ്, എൻ്റെ അപ്പൻ്റെ വീട്ടിൽ കൂലിക്കാർ പോലും തിന്ന് ശേഷിപ്പിക്കുന്നു. അങ്ങനെ താൻ തീരുമാനമെടുത്ത് വീട്ടിലേക്ക് ചെല്ലുമ്പോൾ, താൻ കൂലിക്കാരുടെ കൂടെ കിടക്കാൻ ചെല്ലുമ്പോൾ ഇതാ കാണുന്ന കാഴ്ച ഏതാണെന്നറിയാമോ? വർഷങ്ങളായി ഇവനെ കാത്തിരിക്കുന്ന അപ്പൻ ഓടി വന്ന് ഇവനെ കെട്ടിപ്പിടിച്ച് ഇരുകവളിലും ഉമ്മ വെച്ചു. പന്നിക്കുഴിയിൽ നിന്ന് വരുന്ന നാറ്റത്തോടെ അവൻ്റെ അടുക്കലേക്ക് വന്നേ ഉള്ളൂ. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ ഏതവസ്ഥയിലാണോ ഒന്നും അഭിനയിക്കേണ്ട. ഇടയ്ക്ക് പന്നിക്കുഴിയിൽ നിന്ന് വന്ന നീ ഇടയ്ക്ക് കടയിൽ കയറി ജീൻസും ടീഷർട്ടും ഒന്നും ഇടണ്ട. നീ നല്ലവനാന്ന് തെളിയിക്കേണ്ട. മുഴുവൻ നാറ്റത്തോടും കുടിഞ്ഞ് വന്നാൽ മതി, യേശു കൈവിടത്തില്ല. അവൻ കെട്ടിപ്പിടിച്ച് ഇരുകവളിലും ഉമ്മ കൊടുത്ത് സ്തോത്രം. ഉടനെ ഇദ്ദേഹം പ്രാർത്ഥന മനസ്സിലെ കുറിപ്പടി കയ്യിലെടുത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങി. പക്ഷേ ഈ പയ്യൻ മിടുക്കനാണ്. ഇവന് പിടികിട്ടി, എന്നെ ദാസനെ പോലെ അല്ല സ്വീകരിച്ചിരിക്കുന്നത്, മകനെ പോലെ. വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, ദൈവരാജ്യത്തിൽ മക്കളായിട്ടേ അപ്പോയിൻമെൻ്റ് ഉള്ളൂ. ദാസനാകാൻ ആർക്കും ഒക്കത്തില്ല. ഈ മീറ്റിംഗ് സംബന്ധിക്കുന്ന മുഴുവൻ പേരോടും പറയാം, നിന്നെ ഉയർത്തി 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 നോക്കി നിൽക്കുന്നവരെല്ലാം അത്ഭുതപ്പെടുന്ന അസൂയപ്പെടുന്ന നിലയിൽ നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ദേശക്കാരുടെ മധ്യത്തിൽ എല്ലാവരുടെയും മുമ്പിൽ നശിച്ചവൻ എന്ന പേര് കേട്ട നിന്നെ ഉയർത്തിയിട്ടല്ലാതെ ഈ പിതാവ് പോകത്തില്ല. ആ കർത്താവിൻ്റെ നാമം ഒന്ന് വിളിച്ച് ഘോഷിച്ചേ. ഒരു സെക്കൻഡ് ക്ലാസ് സിറ്റിസൺ ആയിട്ടല്ല യേശുവിൻ്റെ അടുക്കൽ വന്ന ഒരു വ്യക്തിയെയും കർത്താവ് കൈക്കൊള്ളുന്നത്, മറിച്ച് നിന്നെ വാരി പുണർന്ന് ഏറ്റവും വലിയ സീറ്റിൽ നാട്ടുകാർക്ക് മുഴുവൻ അത്ഭുതമാക്കത്തക്ക നിലയിൽ നിന്നെ മാനിക്കാൻ ഈ മീറ്റിംഗ് കർത്താവ് വെച്ചിരിക്കുന്നു.
ഈ മീറ്റിംഗ് ഏതാണെന്ന് അറിയാമോ? അവൻ തന്റെ ദാസന്മാരോട് പറഞ്ഞു, കൊട്ടാരക്കരയിൽ ഒരു വിരുന്നൊരുക്കണം, ഒരു വിരുന്ന് ഇവന് വേണ്ടി ഒരുക്കണം, ഇവന് വേണ്ടി ഒരു വിരുന്നൊരുക്കണം. ഇവനെ മൂലക്കിരുത്തി ഒരു പ്ലേറ്റ് പഴങ്കഞ്ഞു കൊടുക്കാൻ അല്ല വന്നത്, ഈ മടങ്ങി വന്ന എന്റെ മകനു വേണ്ടി ഒരു വിരുന്നൊരുക്കണം, വിരുന്നൊരുക്കണം, വിരുന്നൊരുക്കണം. ഇവനെ മാനിക്കുന്നത് എനിക്ക് നാട്ടുകാരെ ഒന്ന് കാണിക്കണം. ഇവന്റെ കൈക്കൊരു പൊന്മോതിരമിടണം, ഇവന്റെ കാലിന് ചെരുപ്പിടണം. ആ തടിപ്പിച്ച കാളക്കുട്ടിയെ ഇവന് വേണ്ടി അറുത്തിട്ട് ഇവന് മാത്രം തിന്നാൻ കൊടുത്താ പോരാ, ഇവന്റെ വിടുതൽ കാണാൻ കൊട്ടാരത്തുള്ള എല്ലാവരും വരട്ടെ, ഇവന്റെ ഉയർച്ച കാണാൻ നാട്ടുകാർ മുഴുവൻ വരട്ടെ. കൊട്ടാരക്കര ദേശത്തോട് ഞാൻ വിളിച്ചു പറയുന്നു, ഈ നാട് തള്ളിക്കളഞ്ഞവർ, പത്തനാപുരം തള്ളിക്കളഞ്ഞവർ, കുണ്ടറ തള്ളിക്കളഞ്ഞവർ, കരുനാഗപ്പള്ളി തള്ളിക്കളഞ്ഞവർ, അതെ വിദേശത്ത് നിന്ന് പോലും ഇവിടെ വന്നവരോട് ഞാൻ പറയാം, യേശുവിന്റെ അടുക്കൽ വന്ന ഒരു വ്യക്തി പോലും ലജ്ജിപ്പാൻ കർത്താവ് അനുവദിക്കത്തില്ല. ആ നാമം വിളിച്ചാട്ടെ യേശുവേ. പ്രൈസ് ദ ലോർഡ്. അതെ യേശുവിന്റെ വശം. പക്ഷേ ഈ അനുഗ്രഹം നേടാനും കൂടെ പഠിക്കണം. അടുത്തിരിക്കുന്ന ആള് പറഞ്ഞു, കൈ കൊടുത്ത് പറഞ്ഞ, വലിയ മായത്താഴ്മ കാണിച്ചാൽ വിരുന്ന് കഴിക്കാനൊക്കില്ല. അനേക വിശ്വാസികൾ ഒരു മായത്താഴ്മയിലാണ്. ഇദ്ദേഹം വന്ന പാടെ തൻ്റെ പ്രാർത്ഥനയെ അങ്ങ് മാറ്റി. അപ്പൻ്റെ റിസപ്ഷൻ കണ്ടപ്പോളെ, എന്നെ സ്വീകരിക്കുന്ന ദാസനായിട്ടല്ല മകനായിട്ടാന്ന് കണ്ടപ്പോളെ പ്രാർത്ഥന വെട്ടിത്തിരുത്തി താൻ. ഈ പയ്യൻ എങ്ങനെ പ്രാർത്ഥന മാറ്റിയെന്ന് ചോദിച്ചാൽ, താൻ ആദ്യം പറഞ്ഞത്, അപ്പ നിന്നോട് ഞാൻ പാപം ചെയ്തു, അത് കുഴപ്പം വന്നാൽ ഏറ്റുപറയണം, അത് വിശ്വാസികൾ മടിക്കരുത്, ദൈവത്തോടും മനുഷ്യനോടും ക്ഷമ പറയുന്നവന് അനുഗ്രഹം പോകില്ല. ഒരു തെറ്റൊരു വ്യക്തിയോട് പറ്റിയാൽ, ഈഗോ വെച്ചാൽ, ഈഗോയാണ് ശാപത്തിൻ്റെ ഏറ്റവും വലിയ സാധനം. പറ്റിപ്പോയി, അത് ഭർത്താവിനോടായാലും ഭാര്യയോടായാലും മക്കളോടായാലും പാർട്ട്ണറോടായാലും സഹവിശ്വാസിയോടായാലും പാസ്റ്ററോടായാലും വിശ്വാസികളോടായാലും സഹശുശ്രൂഷകരോടായാലും, ബ്രദറെ തെറ്റിപ്പോയി എന്ന് പറഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ തടസ്സം അങ്ങ് മാറി. കർത്താവിനോടും ക്ഷമ ചോദിക്കുന്നവൻ എപ്പോഴും അനുഗ്രഹിക്കപ്പെടും. നമ്മൾ വായിക്കുന്നു, ഇദ്ദേഹം ആ ഭാഗമൊക്കെ പറഞ്ഞു, ക്ഷമിക്കണം കർത്താവേ, വാസ്തവത്തിൽ മകൻ എന്ന പേരിന് ഞാൻ യോഗ്യനല്ല. പക്ഷേ മൂന്നാമത്തെ പ്രാർത്ഥനാ പോയിന്റ് കട്ട് ചെയ്ത് കളഞ്ഞു. അടുത്തിരിക്കുന്ന പറഞ്ഞ് കട്ട് ചെയ്യേണ്ടേ, പ്രാർത്ഥനയല്ല ഇന്നുകൊണ്ട് കട്ട് ചെയ്യണം. പ്രാർത്ഥനയുടെ മൂന്നാമത്തെ പോയിന്റ് ഇതാണ്, നിന്റെ ദാസന്മാരിൽ ഒരുത്തനെ പോലെ എന്നെ കൈക്കൊള്ളണേ. പുല്ലാണേ പൊടിയാണേ പുള്ളി അങ്ങ് വിട്ടു. കാരണം വന്ന് ഉമ്മ തന്നപ്പോളെ പിടികിട്ടി, ഇനി ഞാനായിട്ട് എന്തിനാ കിട്ടാൻ പോകുന്നത് കുറയ്ക്കുന്നത്. അതുകൊണ്ട് വായ വിസ്താരത്തിൽ തുറന്നു, ദൈവം നമ്മുടെ വായുകളെ നിറയ്ക്കാൻ പോവുക. നാം പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്തിൻ്റെ ആത്മാവിനെ അല്ല, അപ്പച്ചാ ഡാഡി എന്ന് വിളിച്ചുകൊണ്ട് ഓടി ഒരപ്പൻ്റെ കഴുത്തിൽ കെട്ടിപ്പിടിക്കുന്ന കുഞ്ഞിനെ പോലെ കർത്താവിൻ്റെ അടുക്കലേക്ക് ഓടി വന്നു. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, നന്മകൾ, ഉയർച്ചകൾ എല്ലാം കർത്താവ് കരുതി വെച്ചിട്ടുള്ളത് കൊണ്ട് ആത്മീയ അനുഗ്രഹങ്ങൾ, അഭിഷേകം, നിത്യജീവൻ, എന്താ വേണ്ടത്, കൃപാവരങ്ങൾ, ശുശ്രൂഷ, എന്താ വേണ്ടത്, സകലവും തരുവാൻ നന്മകളുടെ ഒരു വലിയ ഭാണ്ഡവുമായി നമ്മുടെ കർത്താവ് നമ്മുടെ മധ്യത്തിൽ നിൽക്കുന്നതായിട്ട് കണ്ടു. ഇതാ സുറോഫൊയ്നിഷ്യ ജാതിയിൽപ്പെട്ട സ്ത്രീ, അവൾ യേശുവിനോട് പറയുകയാണ്, ഇവിടെ നേരെ തിരിച്ച് നിങ്ങൾ നോക്കണം, അവളൊരു പക്ഷേ അയോഗ്യാണ് എന്ന രീതിയിൽ കർത്താവ് വാക്ക് പറഞ്ഞിട്ടും അവൾ സമ്മതിക്കുന്നില്ല. അതാണ് സ്തോത്രം. യേശു പറഞ്ഞു, മക്കളുടെ അപ്പം നായ്ക്കുട്ടികൾക്ക് കൊടുക്കില്ല. അന്ന് യഹൂദന്മാർ വിജാതിയരെ വളരെ താഴ്ത്തി കാണുകയും വിജാതിയരെ നായ്ക്കളെന്ന് വിളിക്കുകയും ചെയ്യുമായിരുന്നു. അതൊരു കോമൺ യൂസേജ് ആയിരുന്നു. ഉടനെ സാധാരണഗതിയിൽ ഒരു വ്യക്തിയാണെങ്കിൽ, ഓ ഈ പ്രാർത്ഥനയ്ക്ക് ഞാനിനിയും കൂടുന്നില്ല എന്ന് പറഞ്ഞ് പോയേക്കാമായിരുന്നു. പക്ഷേ ഈ സ്ത്രീ, അവൾ യഹൂദ സ്ത്രീ അല്ല. യേശു പറഞ്ഞതിൻ്റെ അർത്ഥം ഈ വിടുതൽ, അതെ യേശു ക്രിസ്തുവിനെ ലോകത്തിലേക്ക് അയക്കുമ്പോൾ നമുക്കറിയാം പൗലൂസൊക്കെ പറഞ്ഞ ആദ്യം യഹൂദനും പിന്നെ യവനനും, താൻ തുടങ്ങി വെച്ചത് യഹൂദന്മാരുടെ മധ്യത്തിലാണ്. വാസ്തവത്തിൽ ആ യഹൂദനാ യേശുവിനെ ക്രൂശിച്ചത്, ആ യഹൂദൻ കൈവിട്ട് കളഞ്ഞു, അവൻ്റെ നേരെ വെച്ചു നീട്ടിയ നന്മ അവൻ തട്ടിക്കളഞ്ഞപ്പോൾ വിജാതീയരായ നമുക്കത് ലഭിച്ചതോർത്ത് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. അവൻ സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരും അവനെ കൈക്കൊണ്ടില്ല, എന്നാൽ അവനെ കൈക്കൊണ്ടവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകാൻ അവൻ അധികാരം കൊടുത്തു.
അവർക്ക് കൊടുത്ത നന്മ അവർ സ്വീകരിച്ചില്ല. എന്നാൽ ആദ്യം അവർക്കാ വെച്ചത്. അതുകൊണ്ടാണ് സ്ത്രീയോട് പറഞ്ഞത് മക്കൾക്കുള്ളതാ ഇത്. ആ ഇസ്രായേൽ ജനതയ്ക്ക്, അബ്രഹാമിൻ്റെ മക്കൾക്ക് വെച്ചതാണ് രോഗശാന്തി. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഉറപ്പിച്ച് പറയാം, നമ്മൾ കേട്ടല്ലോ അനുഗ്രഹം അവകാശമാക്കാൻ. ഉറക്കെ പറഞ്ഞാട്ടെ, ഉറക്കെ പറഞ്ഞേ, ഒന്ന് രണ്ട് പേരോട് പറഞ്ഞ്, ഇത് ആരുടെയും ഔദാര്യമൊന്നും അല്ല. പറഞ്ഞ് ഒരു സഭ തരുന്ന ഔദാര്യമല്ല, ഒരു പാസ്റ്റർ തരുന്ന ഔദാര്യമല്ല, ഞങ്ങൾ തങ്കു ബ്രദറും തോമസൂട്ടി ബ്രദറും തരുന്ന ഔദാര്യമല്ല, സ്വർഗീയ വിരുന്ന് തരുന്ന ഔദാര്യമല്ല, അവകാശമാ. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പലപ്പോഴും നമ്മുടെ അനുഗ്രഹത്തിൻ്റെ ഒരു തടസ്സം, വിശ്വാസികൾ അനുഗ്രഹിക്കപ്പെടേണ്ടവരാണെങ്കിലും അനുഗ്രഹത്തിൻ്റെ ഒരു തടസ്സം അറിവുകേട്. ഉറക്കെ പറഞ്ഞ്, അതാണ് യേശു പറഞ്ഞത്, നിങ്ങൾ സത്യം അറിയുകയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. അഭിഷേകത്താൽ ഒരു വിടുതലുണ്ട്, അറിവിനാൽ ഒരു വിടുതലുണ്ട്. എല്ലാവരും പറഞ്ഞ അഭിഷേകത്താലുള്ള വിടുതലും അറിവിനാലുള്ള വിടുതലും എന്ന് പറഞ്ഞാൽ, ഒരു അഭിഷിക്ത ശുശ്രൂഷയിൽ നിൽക്കുമ്പോൾ അത്ഭുത വിടുതലുകൾ സംഭവിക്കും. ഇപ്പോൾ തന്നെ കണ്ടു, നമ്മൾ ആരാധിച്ചുകൊണ്ടിരുന്നപ്പോൾ രോഗികൾ സൗഖ്യമായി. ഒരു അഭിഷിക്തൻ കൈവച്ചാൽ രോഗം സൗഖ്യമാകും. അതാ നമുക്കൊക്കെ ഏറെ ഇഷ്ടം. ആരിലും വന്നു കൽപ്പിച്ചു പ്രാർത്ഥിച്ചു സൗഖ്യമായി പോകാനാ. എന്നാൽ വിശ്വാസികൾ അനുഗ്രഹത്തിനോട് അകലുന്ന പല കാര്യങ്ങളിൽ ഒരു കാര്യം അറിവുകേട്. ഉറക്കെ പറഞ്ഞ്, ഞാനൊരു ദാസന, ഞാൻ പുല്ല, ഞാൻ പൊടിയ, നോ അല്ല, നീ ഒരവകാശിയ. യേശുവിൽ വിശ്വസിച്ച നിന്റെ അവകാശമാണ് അനുഗ്രഹം, നിന്റെ അപ്പമാണ് രോഗസൗഖ്യം. അത് ഔദാര്യമല്ല, അത് അവകാശമാണ്. ആ അവകാശം നമുക്ക് കിട്ടാൻ വേണ്ടി നമ്മുടെ കർത്താവ് അടിപ്പിണരുകൾ ഏറ്റു. അത് എൻ്റെയും നിങ്ങളുടെയും കഴിവുകൊണ്ട് കിട്ടിയതല്ല, അവൻ്റെ പ്രവൃത്തിയാൽ കിട്ടിയതാണ്. ചേർന്നൊരു ഹാലലിയ പറഞ്ഞാട്ടെ. കൂലി എന്ന് പറഞ്ഞാൽ അധ്വാനിക്കുന്നവൻ്റെ ദാസൻ്റെ കഷ്ടപ്പാട് കൊണ്ട് കിട്ടുന്നതാ. എന്നാൽ അവകാശം എന്ന് പറഞ്ഞാൽ അപ്പൻ്റെ കഷ്ടപ്പാട് കൊണ്ട് കിട്ടുന്നതാ. അങ്ങനെയാണെങ്കിൽ നമ്മുടെ അപ്പൻ കഷ്ടപ്പെട്ടതിൻ്റെ അവകാശം താൻ നേടി വെച്ചിട്ടുണ്ട് തൻ്റെ മക്കൾക്ക് തരുവാൻ വേണ്ടി. അവൻ എന്ത് ചെയ്യുന്നറിയാം, അവൻ്റെ പുറം ഉഴവ് ചാല് പോലെ കീറി, അവനെ തലങ്ങും വിലങ്ങും അടിച്ചു, അവനെ കാർക്കിച്ചു തുപ്പി, അവൻ ദരിദ്രനായി തീർന്നു, അവൻ ശാപമായി തീർന്നു. എന്തിനാണെന്നറിയാമോ, എനിക്കും നിങ്ങൾക്കും തൻ്റെ മക്കൾ ഇതെല്ലാം അനുഭവിക്കാൻ അവൻ തന്നെങ്കിൽ. മക്കളായാൽ മാത്രം മതി, മക്കളായാൽ മാത്രം പോരാ, അത് അറിഞ്ഞ് നേടണം. ഉറക്കെ പറഞ്ഞ് അറിഞ്ഞ് നേടണം. കഴിഞ്ഞ 6 മാസമായിട്ട് തൈറോയിഡിന്റെ മുഴയുമായിട്ട് ഭാരപ്പെട്ട് വെള്ളം കുടിക്കാനോ വെള്ളം ഇറക്കുവാനോ കഴിയാതെ അസ്വസ്ഥതയിലായിരുന്നു. അത് കാരണം തന്നെ കൈ പൊങ്ങത്തില്ലായിരുന്നു. ഇന്ന് പ്രാർത്ഥിച്ചപ്പം ഈ തൊണ്ടയിൽ അനുഭവം, ഒരു തണുപ്പുണ്ടായി, മുഴ മാറിപ്പോയി, പൂർണ്ണ സൗഖ്യം, കൈയും പൊങ്ങി, നല്ല സുഖമായി, കൈ പൊങ്ങും, മുഴ പോയി, കൈയും പൊങ്ങും. ഇപ്പൊ ഇവിടെ ഒന്നും അറിയാനില്ല, മുഴ പോയി, മുഴ പോയി, കരമടിച്ച് തന്നു. എത്ര നാളായിട്ട് ഈ മുഴ? 6 മാസം കൊണ്ടുണ്ടായിരുന്നു. നല്ലപോലെ വെളിയിലോട്ട് അറിയായിരുന്നു, അറിയായിരുന്നു, അറിയായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ മുഴ കാണുന്നില്ല, കാണുന്നില്ല. കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. സൗഖ്യമായി. എന്തായിരുന്നു? രണ്ടു മുട്ടിനും തേയ്മാനമായിരുന്നു. രണ്ടു കാലിൻ്റെയും മുട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതാ. ഞാൻ ചെയ്യിക്കാതെ നടക്കുമായിരുന്നു. കർത്താവിൻ്റെ വേലയ്ക്കായിട്ട് ഞാൻ ഇറങ്ങി എന്നും പോകുമായിരുന്നു. ഇന്ന് മുട്ടിന് വെച്ച് പ്രാർത്ഥിക്കാം, ഇങ്ങനെ കൈ ഒഴിച്ചു, ഒരു കൈ പൊക്കി പിടിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കൈ ഇങ്ങനെ പൊക്കി പിടിച്ചു, അടുത്തിരുന്ന് വെച്ച് മറ്റേ മുട്ടിനും പിടിച്ചു. അപ്പോൾ എനിക്ക് നല്ലതായിട്ട് മനസ്സിലായി, മുട്ട് ആരോ ചിരട്ട പിടിച്ചിട്ടുന്ന പോലെ, രണ്ട് മുട്ടിൻ്റെ ചിരട്ട പിടിച്ചിട്ട്, രണ്ട് മുട്ടിന്റെ ചിരട്ട പിടിച്ചിട്ട് കർത്താവ് അസ്ഥി സൗഖ്യമാക്കിയിരിക്കുക. എനിക്കൊന്ന് കാണാണ്ട് ആ സ്റ്റെപ്പ് കയറി ഇങ്ങോട്ടൊന്ന് വന്ന മുട്ട് ചിരട്ട യേശു പിടിച്ചിട്ട ആള് വരുന്നതെന്ന് കണ്ടോണ്ട് കരം അടിച്ചോണ്ട് കർത്താവിനെ സൗഖ്യമാക്കി കർത്താവ്. എങ്ങനുണ്ട് ആ സ്റ്റെപ്പ് കയറിയിട്ട്? ഇപ്പൊ എനിക്ക് നേരെ കച്ച് കയറാൻ പറ്റത്തില്ലായിരുന്നു, ഇപ്പൊ നേരെ ചവിട്ടിയാ കയറി വന്നത്. മറ്റേ ചരിഞ്ഞേരിഞ്ഞ വെക്കാൻ പറ്റത്തുള്ളായിരുന്നു. യേശു സൗഖ്യമാക്കി. മുട്ട് ചിരട്ട കർത്താവ് എടുത്ത് ഫിറ്റ് ചെയ്ത് കൊടുത്തു. ക്രിയേറ്റീവ് മിറക്കിൾ കർത്താവ് ചെയ്തതിനായി കരമടിച്ച് കർത്താവിനെ സ്തുതിക്കാം. അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? അപ്പം എങ്ങനെയാണ് ഇത് സംഭവിച്ചത്? ഈ സന്ദേശം കേട്ടപ്പോൾ അവരുടെ അവകാശം അവർക്ക് ബോധ്യമായി. തുടർന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ, അവരവരുടെ ആ രോഗത്തെ മാറ്റിയിട്ട് അവർക്ക് രോഗസൗഖ്യം അവകാശമായിട്ടുണ്ട് എന്നുള്ള മനസ്സിലാക്കിക്കൊണ്ട് കർത്താവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ യോഹനൻ്റെ സുവിശേഷത്തിൽ കർത്താവ് പറഞ്ഞതുപോലെ, പിതാവിനോട് നിങ്ങൾ ചോദിക്കുന്നതൊക്കെയും നിങ്ങൾക്ക് നൽകി തരുവാനായിട്ട് തന്നെ എന്ന് പറഞ്ഞു. അപ്പോൾ ആ
ആ അവകാശം വെച്ചുകൊണ്ട് അവർ പ്രാർത്ഥിച്ചു അല്ലേ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എന്ത് ചോദിച്ചാലും തരാമെന്ന് വാക്കുണ്ട്. ആ വാഗ്ദത്തത്തെയൊക്കെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവർക്ക് അത്ഭുത സൗഖ്യം കിട്ടി. ആ തൊണ്ടയിലെ മുഴ പോയി, ആ കാൽമുട്ട് സൗഖ്യമായി. എത്ര അത്ഭുതമല്ലേ. അതുകൊണ്ട് ഇന്ന് നമുക്ക് ഇന്നും പ്രാർത്ഥിക്കാം. ഇന്ന് ഒരുപാട് രോഗികൾ എന്നെ കാണുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുപോലെ ഇന്ന് സാമ്പത്തികമായി തകർച്ച അനുഭവിക്കുന്ന, ബിസിനസ് തകർന്ന് ചെയ്യുന്നതെല്ലാം പരാജയപ്പെട്ട്, ഒന്നതിന് പുറകെ ഒന്നായിട്ട് പല ബിസിനസ്സുകൾ ചെയ്ത് പല കാര്യങ്ങൾ നടത്തി, പക്ഷെ അതൊന്നും അങ്ങോട്ട് ചൊവ്വാകുന്നില്ല, ശരിയാകുന്നില്ല. അതുകൊണ്ടൊന്നും ഒരു പ്രയോജനവും കിട്ടുന്നില്ല. നഷ്ടമല്ലാതെ അധ്വാനവും മനഃപ്രയാസവും മാത്രമേ ബാക്കിയുള്ളൂ. അങ്ങനെ പ്രയാസപ്പെട്ടുന്ന വളരെ ദുഃഖത്തിലായിരിക്കുന്ന വ്യക്തികൾ നിന്നെ കേൾക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യുമെന്നറിയാതെ ആശങ്കയോടെ ഇരിക്കുന്ന വ്യക്തികൾ നിന്നെ കേൾക്കുന്നുണ്ട്. പ്രിയ സഹോദരങ്ങളെ, ഞാൻ പറയാം, യേശുവിലൊന്ന് ആശ്രയിച്ച് യേശു നിങ്ങളെ അത്ഭുതകരമായിട്ട് വിടുവിക്കും. ഇന്ന് കർത്താവിനെ സ്തോത്രം കാണിക്കുന്ന ശാലിനി എന്ന് പറയുന്ന ഒരു സഹോദരി തയ്യൽ ജോലി ചെയ്തിട്ട് വളരെ കടയൊക്കെ തുടങ്ങി, അത് ശരിയാകുന്നില്ല, ബിസിനസ് വളരെ മോശമായി, എന്ത് ചെയ്തിട്ടും രക്ഷയില്ല, ആകെപ്പാടെ പ്രയാസം അനുഭവിക്കുകയാണ്. അങ്ങനെ സാമ്പത്തികമായി ഞെരുക്കം, അതുപോലെ തന്നെ ഭവനത്തിലും പ്രയാസം, അസ്വസ്ഥതയായിട്ട് പ്രയാസപ്പെടുന്ന സഹോദരിയെ കർത്താവ് കാണിക്കുന്നു. കർത്താവ് അത്ഭുതം ചെയ്യുവാൻ മതിയായവന്. യേശുവിൻ്റെ കയ്യിലോട്ട് ഈ വിഷയങ്ങളെയൊക്കെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തേ. അവൻ രണ്ട് കൈയും നീട്ടി നമ്മളെ സ്വീകരിക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. ഒരു നിമിഷം ആ കണ്ണുകളെ ഒന്ന് അടയ്ക്കാമോ? പ്രിയ പിതാവെ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമാനപ്പെടുക. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ആ ശാലിനി എന്ന് പറയുന്ന സഹോദരിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. മകളുടെ ആ ജീവിതത്തെ, സാമ്പത്തിക പ്രതിസന്ധിയെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ തരിക. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ തന്നെ അവിടെ അത്ഭുതം നടക്കട്ടെ. ദുഷ്ടൻ കെട്ടിയിരിക്കുന്ന കെട്ടുകൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അഴിയട്ടെ. ഇപ്പോൾ തന്നെ പൂർണ്ണ വിടുതൽ ആ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു പിതാവേ. അത്ഭുത വഴികളും വാതിലുകളും ഇപ്പോൾ തന്നെ മകൾക്ക് വേണ്ടി സാമ്പത്തിക വിടുതലിനായിട്ടുണ്ടാകണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അതുപോലെ ബിസിനസ്സിൽ തകർച്ച അനുഭവിക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അവിടുന്ന് ഒരു പോക്കുവഴി ഒരുക്കുമെന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നു. ആ വഴികൾ ഇപ്പോൾ തന്നെ തുറന്നു വരുവാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ആ വഴികൾ ഇപ്പോൾ തന്നെ തുറക്കപ്പെടട്ടെ. കർത്താവേ, രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അസ്ഥി ഓസ്റ്റിയോപൊറോസിസിനെ, ആ രോഗത്തെ ശാസിക്കുന്നു. ആ തേയ്മാനം വന്നതും തുളകൾ വീണ് ദ്രവിച്ചതുമായിട്ടുള്ള അസ്ഥികൾ മാറി ആ സ്ഥാനത്ത് പുതിയ അസ്ഥികൾ സൃഷ്ടിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. എൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ രോഗബന്ധനങ്ങളെ ഞാൻ അഴിക്കുന്നു. ക്യാൻസർ രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. അതുപോലെ തന്നെ കണ്ണുകൾ സംബന്ധമായിട്ടുള്ള രോഗം, തിമിരത്തിൻ്റെ പാട, ആ കാറ്ററാക്റ്റിൻ്റെ ആ പാട ഇപ്പോൾ തന്നെ അപ്രത്യക്ഷമായി പോകട്ടെ. കണ്ണുകൾ തുറന്നു വരട്ടെ. അന്ധമായി പോയ, കാഴ്ച നഷ്ടപ്പെട്ടു പോയ കണ്ണുകൾ ഇപ്പോൾ തന്നെ തുറക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുകയാണ്. ഇപ്പോൾ തന്നെ ജന്മനാ കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. പിതാവേ, നന്ദി പറയുന്നു. കർത്താവ് ദാനമായി തന്ന അധികാരത്തിനായി നന്ദി. ആ അധികാരം യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഉപയോഗിച്ചപ്പോൾ ഇന്ന് അത്ഭുതങ്ങൾ നടന്നതിനായി കർത്താവിന് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അത്ഭുത വഴികൾ തുറന്നിരിക്കാൻ സ്തോത്രം. കുടുംബത്തിൽ സമാധാനമുണ്ടാകട്ടെ. അസമാധാനം കൊണ്ടുവരുന്ന ദുഷ്ടനെ, തെറ്റിദ്ധാരണകൾ കൊണ്ടുവരുന്ന പിശാചിനെ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞാൻ ഭവനങ്ങളിൽ നിന്ന് ശാസിച്ച് പുറത്താക്കുന്നു. പിതാവെ, നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിച്ചതിനായി നന്ദി. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ. പ്രിയപ്പെട്ടവർ, ഇപ്പോൾ തന്നെ ചെക്ക് ചെയ്ത് നോക്കിയാൽ മഴ അവിടെയില്ല. ആ സന്ധികളിലെ വേദന മാറിപ്പോയി. പൂർണ്ണമായ സൗഖ്യം നിങ്ങൾക്ക് വെളിപ്പെട്ട് കഴിഞ്ഞിരിക്കുക. അതുകൂടാതെ തുടർന്നും നിങ്ങൾക്ക് പ്രാർത്ഥനാ സഹായം ആവശ്യമുണ്ടെങ്കിൽ ഇതേ നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾ തയ്യാറായിട്ട് നിൽക്കുകയാണ്. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. നാളെ ഇതേ സമയത്ത് ഇതേ ചാനലിൽ നമുക്ക് വീണ്ടും കാണാം. അതുവരെയും കർത്താവ് നിങ്ങളെ ഓരോരുത്തരെയും തൻ്റെ കൃപയിൽ സൂക്ഷിക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു.